நல்லது. நல்ல சுதுண்டு. ஒன்னு முக்கியம் ஒன்னு രാമണ്ണി, ഇപ്പൊ ഞാൻ ഓക്കെ ആയി, ഇനി പറഞ്ഞോ. ഡാ, കൊന്നതാരായാലും എന്തിനായിരിക്കും കൊന്നത്? കൊല്ലാൻ വേണ്ടി. ഒന്നുകൂടി തലാനിച്ചേ. എടോ, ഞാൻ കഴിഞ്ഞ പിന്നെ മോഹനെ കൊല്ലാൻ വേണ്ടി ആർക്കൊക്കെ ആയിരിക്കും ഇത്ര കലിപ്പുണ്ടാവുക? അയാള് കുറെ പേരെ കൊല്ലിച്ചിട്ടുള്ളതല്ലേ, അവരുടെ ആരെങ്കിലും ആയിരിക്കും. അവരാരെങ്കിലും ആണെങ്കിൽ സൈലൻസർ വെച്ച് തോക്ക് വെച്ച് ഇത്ര പ്ലാൻഡായിട്ട് കൊല്ലൂ? നാട്ടാചാര പ്രകാരം വെട്ടിയോ കുത്തിയോ അല്ലോ കൊല്ലൂ. എൻ്റെ തോക്ക് വെച്ച് ബാക്കിയെല്ലാം സറണ്ടർ ചെയ്തിരിക്കുന്നുണ്ട്. മോഹനെ കൊന്നത് കള്ളത്തോക്ക് ഉപയോഗിച്ചാണെന്നുള്ളത് ഉറപ്പാ. അപ്പൊ ഈ ബുള്ളറ്റ് സ്യൂട്ടാണോ? എടോ മന്ദബുദ്ധി, ഓ 1.32 റിവോൾവറിലെ ബുള്ളറ്റ് ഏത് ബ്രാൻഡ് 0.32 റിവോൾവറിലും സ്യൂട്ടാവും. കാറ്ററിംഗ് ജെല്ലം സ്റ്റാൻഡേർഡ് സൈസാ. ഓഹോ, അപ്പൊ ഇത്രേ ഉള്ളു ബാലിസ്റ്റിക്സ്. മോഹനെ കൊല്ലുകയും വേണം, എന്നെ പിടുത്തുകയും വേണം. ഇത് രണ്ടും ഒരുപോലെ ആവശ്യമുള്ളത് ആർക്ക? രാമനുണ്ണി, അപ്പൊ താൻ പറഞ്ഞു വരുന്നത് അവൻ തന്നെ ഉദയവാൻ. വേറെ ആർക്കാടോ മോഹനോട് ഇത്ര ദേഷ്യമുണ്ടാവുക? വെട്ടിച്ചതറിച്ചിട്ട് മുറി കൂടി തിരിച്ചു വന്നില്ലേ, അപ്പോഴാണ് അവന്റെ തലയ്ക്ക് മീതെ കൂടി എന്നെ പ്രതിഷ്ഠിക്കുന്നത്. സഹിക്കാൻ പറ്റുമോ? ഇതവൻ തന്നെയാ, അതുറപ്പാ. ഒന്നെങ്കിൽ അവൻ, അല്ലെങ്കിൽ സുധി, അതും അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന്. ഫസ്റ്റ് ക്ലാസ് ഗാലറിയില് അന്ന് രണ്ടുപേരും ഉണ്ടായിരുന്നിരിക്കണം. ഉദയഭാനു ഗാലറിയിൽ ഉണ്ടായിരുന്നെങ്കില് റിസർവേഷൻ ചാർട്ട് പരിശോധിച്ചപ്പോ പോൾസൺ ദേവസി എന്തുകൊണ്ടത് ശ്രദ്ധിച്ചില്ല? ഒന്നെങ്കിൽ പോൾസിന്റെ അശ്രദ്ധ, അല്ലെങ്കിൽ ഉദയഭാനു സ്വന്തം പേരിലായിരിക്കില്ല സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ചാർട്ട്? അവരോട് ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ? ചാനലിൽ വീഡിയോ ഉണ്ടാവില്ലേ? അതൊന്നും അല്ലെങ്കിൽ എത്രയോ പേര് സെൽഫിയും വീഡിയോ എടുത്തിട്ടുണ്ടാവും. അതിൽ നോക്കി അറിഞ്ഞൂടെ? ആരാടോ നോക്കേണ്ടത്? കിരീടെടുത്ത് എന്റെ തലയിലെടുത്ത് വെച്ചെന്നിട്ട് പോലീസ് മെഡലിൽ സ്വപ്നം കണ്ട് കുത്തിയിരിക്കല്ലേ ആ DVSP പോൾസൺ ദേവസി. അജയ്, ഇവിടം വരെ. Till here. Next episode. Okay. Ha, evada mudu? From the beginning. But edayil enne kurichulla comments skip cheyanam. Hey, adonnum pattilla. പ്രോഗ്രാമിന്റെ ജെനുവിനിറ്റി കൂട്ടുന്ന ഐറ്റോ. നിന്റെ പേരൊന്നും പറയുന്നില്ലല്ലോ, പിന്നെന്താ? അത് ശരിയാ, പക്ഷെ അച്ഛന് ചിരിക്കാനുള്ള വകയോ? ചിരിക്കാനുള്ളതാണോ അതോ ആശ്വസിക്കാനുള്ളതാണോ? അവരുടെ കയ്യിൽ തോക്കുണ്ട്, അതെനിക്കറിയാം. എങ്ങനെ? ഉദയഭാനു എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞില്ലേ, അത് വെറും വാക്കുകൊണ്ടുള്ള വിരട്ടൽ മാത്രമായിരുന്നില്ല. സുധീടെ അരയിന്ന് തോക്കെടുത്ത് എന്റെ പക്കാവാരിക്ക് ചേർത്ത് വെച്ചിട്ടായിരുന്നു അവന്റെ ഡയലോഗ്. എടോ, ആ തോക്ക് താൻ ശ്രദ്ധിച്ചോ, അത് റിവോൾവർ ആണോ അതോ പിസ്റ്റൾ ആണോ? അത് ഈ കാഞ്ചിയിൽ അമർത്തുമ്പോ ഒരു റൗണ്ട് തിരിയണ, അതല്ലേ റിവോൾവർ? അപ്പൊ റിവോൾവറാ. എടോ, താൻ അതിന്റെ കുഴലിന്റെ വാവട്ടം തുളയില്ലേ, അത് ശ്രദ്ധിച്ചോ. എന്റെ കയ്യിലുള്ള തോക്കിന്റെ ആ വലിപ്പുണ്ടോ തുളയ്ക്ക്? പിന്നെ പള്ളക്ക് തോക്ക് ചുണ്ടി പിടിച്ചിരിക്കുമ്പോ അതിനിടയിൽ ഞാൻ വിരലിട്ട് തുളയുടെ അളവെടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോ ഒരു കാര്യം ഉറപ്പാ, സറണ്ടർ ചെയ്ത സ്ഥിതിക്ക് ആ തോക്ക് കള്ളനാ. ശരി, അവരുടെ തോക്കും തൻ്റെ തോക്കും ഒരുപോലത്തെയാന്ന് വിചാരിക്കേ. നേരത്തെ ചോദിച്ചില്ലേ അടുത്ത് പോലീസ് ഉള്ളപ്പോ താനെങ്ങനെ വെടിവെക്കുമെന്ന്? അത് ഉദയഭാനുവിനും ബാധകമല്ലേ. ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ നിന്നാണ് ഷൂട്ട് ചെയ്തതെന്ന് ഉറപ്പ്. അപ്പൊ അയാളുടെ അടുത്ത് ആളുകളുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ ഉദയഭാനുവിനെ സംശയിച്ച പോലെ പോൾസനെ തന്നെ സംശയിക്കാമല്ലോ അല്ലേ? ഈ പവനായനെ പോലെ കോട്ടും ജാക്കറ്റും ഒന്നും അല്ലല്ലോ, മുണ്ട് ഷർട്ടും ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്. തോക്ക് പുറത്തെടുത്ത് അടുത്തിരിക്കുന്നവരും മുമ്പ് ഇരിക്കുന്നവരും ശ്രദ്ധിക്കില്ലായിരിക്കാം, പക്ഷെ പുറകിരിക്കുന്നവർക്ക് കാണാമല്ലോ, ഗാലറി അല്ലേ. ഇനി ഷൂട്ട് ചെയ്ത് എങ്ങനെയാന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഒരു മാർഗമുണ്ട്, നേരെ മലയാള രമയിലേക്ക് വിളിച്ചാൽ മതി, അവരാമ ചാർട്ട് അടക്കം കൃത്യമായിട്ട് വരച്ച് കയ്യിൽ തരും. ഉദയഭാനുവിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെനിക്കും പറ്റൂലോ, ഒന്ന് ട്രൈ ചെയ്യാം. നീ ഇരുന്നേ. നീ ഉദയവാനു? ഞാൻ ചെറ്റാവില്ല. എക്സാമ്പിള്, ഞാൻ സുധി. സുധിയായിരിക്കുമല്ലോ ഷൂട്ട് ചെയ്തിരിക്കുക, അവനാണല്ലോ ഗൺമാൻ. ഇത് കോളയടക്കാൻ, അതായത് സൈലൻസർ. ഇതിങ്ങനെ കൈ പിടിച്ചാൽ ആരും സംശയിക്കില്ലല്ലോ കോളയല്ലേ. സമയം ഒത്തു വന്നപ്പോ കോളയ്ക്കകത്തേക്ക് ഇടിപ്പിന് തോക്കെടുക്കും.
ഈ കോളയുടെ ക്യാൻ എന്ന് പറഞ്ഞില്ലേ, അത് ഏത് കോള എന്ന് പറഞ്ഞു? റെഡ് ബുള്, കൊക്കോകോള, തംസപ്പ്? അത് നോക്കണം. എന്താ മോനെ, റെഡ് ബുൾ ആണെങ്കിൽ നമ്മുടെ റൂട്ട് ക്ലിയറാ. വാ മോക. എന്താ നീ കാര്യം? ഉദയഭാനു റെഡ് ബുൾ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. അവനത് ഇല്ലാണ്ട് പറ്റില്ല. ഒരു ദിവസം മിനിമം ഒരു അഞ്ചാറെണ്ണയിലും കുടിക്കും. അയാള് ഗാലറിയിൽ ഇരിക്കണതിന്റെ ഫോട്ടോ വീഡിയോ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അതിന് അവന്റെ കയ്യിൽ ആ റെഡ് ബുള്ളിന്റെ ക്യാൻ ഉണ്ടെങ്കിൽ. അതേസമയം ഗാലറിയിൽ നിന്ന് വേറെ കാലി റെഡ് ബുള്ളിന്റെ ക്യാൻ ഒന്നും പോലീസിന് കിട്ടിയില്ലേ? അവന്റെ കൊതം കോട്ടുമായിടും. അയ്യേ, തനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ? പറയാൻ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞു. മോശ.